നമസ്കാരം. പി സി ജോർജിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യും? ഇതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന വെണ്ണല തൈക്കാട് ശിവക്ഷേത്രത്തിൽ നടന്ന പ്രസംഗത്തിലാണ് അദ്ദേഹം മതവിദ്വേഷം പരത്തുന്ന പ്രസംഗം നടത്തി എന്നുള്ള ആരോപണമുണ്ടായിരിക്കുന്നത്. അതിനെതിരെ എറണാകുളം പാലാരിവട്ടം പോലീസ് കേസെടുക്കുകയും അദ്ദേഹത്തിനെയും അതേപോലെ ക്ഷേത്ര ഭാരവാഹികളെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോൺ വെയിലബിളായ വകുപ്പുകളാണ് ചാർത്തിയിരിക്കുന്നത്. ഇതിനെ ആസ്പദമാക്കി മുൻകൂർ ജാമ്യത്തിന് പി സി ജോർജ് എറണാകുളം സെഷൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. എന്നാൽ സെഷൻസ് കോടതി റിപ്പോർട്ട് വരട്ടെ, അതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളത് ഓർഡർ ഉത്തരവ് നൽകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുന്നത് പി സി ജോർജിൻ്റെ ജാമ്യം റദ്ദാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹം അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, മാത്രമല്ല പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കേൾക്കേണ്ട ആവശ്യവുമില്ല, പകരം പോലീസ് വന്ന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലെന്താണ് കേസ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്ന് ആണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ സെഷൻസ് കോടതി എറണാകുളത്തിൻ്റെ വാദപ്രകാരം പി സി ജോർജിനെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടെന്ന് എസ് ഡി പി കാർ എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ മുമ്പാകെ പ്രകടനം നടത്തിയിരുന്നു. വൻതോതിലുള്ള പ്രകടനവും പ്രകോപനപരമായ പ്രകടനമാണ് നടത്തിയത്. എസ് സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. എന്നാൽ ഇതിലെല്ലാം ഉപരി ഇന്ന് പിണറായി വിജയൻ എറണാകുളത്തുണ്ട്. എറണാകുളത്തുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ എങ്ങനെ വോട്ട് മറിക്കാം എന്നുള്ള പ്ലാനാണ് നടത്തുന്നത്. അദ്ദേഹം ഏത് ജാതി മത സമവാക്യങ്ങൾ കൊണ്ടുവന്നാലും എവിടെ നിന്നെല്ലാം വോട്ട് മറിക്കാൻ പറ്റുമോ, പണം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാതെ സമുദായ സംഘടനകളെ വഴി അങ്ങനെ, അല്ലെങ്കിൽ മതസംഘടനകളെ വഴിയാണ് അങ്ങനെ, ഏത് വഴിയാണെങ്കിലും ആ വോട്ട് തട്ടുക എന്നുള്ള തന്ത്രമാണ് അവർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പി സി ജോർജ് ഉണ്ടാവുന്ന നേട്ടങ്ങളാണ് അദ്ദേഹം ആദ്യം ആലോചിക്കുന്നത്. പി സി ജോർജ് നേട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ട് എങ്ങനെ ക്രിസ്ത്യൻ ബെൽറ്റ് എന്നുള്ള വോട്ട്, ഹിന്ദു ബെൽറ്റ് എന്നുള്ള വോട്ട് എങ്ങനെ പി സി ജോർജിനെ വെച്ച് മുതലെടുക്കാമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു. ആ രൂപത്തിൽ ആലോചന നടത്തുന്നുണ്ട്. അദ്ദേഹം ജോ ജോസഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആക്ച്വലി ക്രിസംഗിയാണ് എന്നുള്ള എഫ് ബി പോസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ എഫ് ബി പോസ്റ്റ് പ്രകാരം ക്രിസംഗിയായ ക്രിസ്ത്യൻ മത തീവ്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജോ ജോസഫ് ആക്ച്വലി പി സി ജോർജുമായി വളരെ അടുത്ത ബന്ധമുള്ളാളും ഈ ഇലക്ഷനിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, അതായത് ലിസി ഹോസ്പിറ്റലിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ 3 ദിവസം മുമ്പ് പി സി ജോർജിന് ഉമ്മ കൊടുത്ത് അത് ഡിക്ലെയർ ചെയ്തൊരാളാണ് ഈ ഡോക്ടർ ജോ ജോസഫ്. അത് അത്രയും അടുപ്പമാണ്. അപ്പോൾ ആ ബെൽറ്റിൽ നിന്നുള്ള ക്രിസ്ത്യൻ ബി ജെ പി വോട്ടുകൾ മറച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെയുള്ളത്. അപ്പം അങ്ങനെയിരിക്കെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ടത് പിണറായി വിജയനേക്കാൾ ആവശ്യം പി സി ജോർജിനാണ്. കാരണം പി സി ജോർജ് കഴിഞ്ഞ ഒറ്റ തവണത്തെ തിരുവനന്തപുരത്തെ അറസ്റ്റ് നാടകത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പ്രശസ്തിയും പേരും പ്രശസ്തിയും നമ്മളൊന്ന് ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ്. കേരളത്തിൽ മാത്രമല്ല വിദേശങ്ങളിലടക്കം പി സി ജോർജിൻ്റെ അറസ്റ്റ് വൻ തോതിലുള്ള പ്രചരണ ആയുധമായിരുന്നു. വൻ ദൃശ്യമാധ്യമങ്ങളിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തൊരു സംഭവമായിരുന്നു. അതുവഴി പി സി ജോർജിൻ്റെ ഒറ്റ ദിവസം കൊണ്ട് ആകാശത്തോളമുള്ള പ്രശസ്തിയാണ് ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയൻ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ വീണ്ടും ഒരു അറസ്റ്റ് നടക്കുകയും ജയിലിലടക്കുകയും ചെയ്താൽ ഇവിടെ ഏറ്റവും നേട്ടമുണ്ടാക്കേണ്ടത് ആരാണ്? അത് എൽ ഡി എഫിന് അനുകൂലമായി വോട്ടായി മാറുമോ, അതല്ല ബി ജെ പിക്ക് വോട്ട് മാറുമോ, അതല്ല അത് യു ഡി എഫിന് വോട്ടായി മാറുമോ എന്നുള്ളതാണ് പിണറായി വിജയൻ ചിന്തിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമിത്ഷാ പറയുകയാണ് അറസ്റ്റ് ചെയ്യണം, എന്നാലേ ആ പേരും പ്രശസ്തിയും ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ബി ജെ പി പ്രവർത്തകർ പ്രത്യേകിച്ചും എൻ രാധാകൃഷ്ണൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുത്തിയിരുന്ന് സത്യാഗ്രഹം ചെയ്യും. എൻ്റെ അർത്ഥം എൻ രാധാകൃഷ്ണൻ ബി ജെ പിയും വേറെ ഒരു സമരത്തിന് പോകേണ്ട ആവശ്യമില്ല, വോട്ട് പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല, ജയിലിൻ്റെ മുന്നിൽ വരെ അവർ സത്യാഗ്രഹം ആരംഭിക്കാൻ തുടങ്ങും. വൻ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങളും ആരംഭിക്കും, അത് കേരളം മുഴുവൻ വ്യാപിക്കും. അതോടൊപ്പം തന്നെ പി സി ജോർജ് മുമ്പത്തേക്കാൾ ശക്തനായി തീരും. എങ്ങനെ നോക്കിയാലും പി സി ജോർജിന് നാളെ ജാമ്യം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുവരെ ഒരു 4ഓ 5ഓ അല്ലെങ്കിൽ 10 ദിവസമോ ജയിലിൽ കിടന്നാൽ അത്രയും പേരും പ്രശസ്തിയുള്ള ഒരാളായി പി സി ജോർജ് വീണ്ടും വളരും.
ഈ പ്രസംഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും അദ്ദേഹത്തിനെതിരെ മതവിദ്വേഷമുള്ള പ്രസംഗമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഓരോ ആ വരികൾ എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ, ആ പ്രസംഗത്തിൻ്റെ 10 മേഖലയെ തിരിച്ചാൽ അവിടെ എവിടെയും മതവിദ്വേഷമുണ്ടാക്കുന്ന പ്രസംഗമുള്ളതായിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ജോ ജോസഫിന് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക, കെ വി തോമസിൻ്റെ ഇടനിലക്കാരനായ കെ വി തോമസ് വഴിയാണ് ജോ ജോസഫ് എന്ന സ്ഥാനാർത്ഥി വന്നതെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെങ്കിലും അതിലുപരിയായി ക്രിസ്ത്യൻ മത തീവ്രവാദിയായ അദ്ദേഹം ഈ കാര്യത്തിൽ വോട്ട് പിടിക്കാൻ പി സി ജോർജിന് ഇന്നത്തെ ഈ അറസ്റ്റോ എന്നാ സഹായിക്കുമെങ്കിൽ അത് പിണറായി വിജയം ചെയ്യുക തന്നെ ചെയ്യും. കാരണം 4-5 ദിവസം 10 ദിവസം പി സി ജോർജിനെ സംബന്ധിച്ച് ജയിലിൽ പോയി കിടന്നാൽ അദ്ദേഹം ഇറങ്ങി വരുന്നത് രാജകീയമായിരിക്കും. കേരളത്തിലെ ഏറ്റവും അധികം പേരും പ്രശസ്തിയുമുള്ള ഏറ്റവും അധികം വിവാദ പുരുഷനായി അദ്ദേഹം ഇന്ത്യ മുഴുവൻ വളരും. അത് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ ഒരാളെയാണ് അവർക്ക് ആവശ്യം. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഏത് സമയത്തും സുപ്രീംകോടതിയുള്ള കേസെടുക്കാൻ സാധ്യത ഉണ്ടെന്നിരിക്കെ അത് തടഞ്ഞു നിർത്തുന്നത് അമിത്ഷായാണ്. അമിത്ഷാ പറയുകയാണ് പിണറായി വിജയനോട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാതിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഒരു 10 ദിവസം ജയിലിൽ കിടക്കുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ കഴിയും. അതേപോലെ ക്രിസ്ത്യൻ വോട്ട് ഏകീകരണം ബി ജെ പിക്ക് അനുകൂലമായി മാറും. അങ്ങനെ വരുന്നത് ഇപ്രാവശ്യത്തെ ഇലക്ഷന് ജോ ജോസഫിന് അനുകൂലമാവുമോ ഇല്ലയോ എന്നുള്ളതാണ് പിണറായി വിജയൻ ചിന്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതോടൊപ്പം അറസ്റ്റ് കേസ് എടുക്കുകയും ചെയ്തു, അവസാനം പിണറായി വിജയന് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ പിണറായി വിജയന് ഈ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് മുഴുവൻ പിണറായി വിജയനായിരിക്കും. കാരണം ഇപ്രാവശ്യം ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ ഒരു മാറ്റൊരയ്ക്കലാണ് തൃക്കാക്കര ഇലക്ഷൻ എന്ന് പറയാതെ വയ്യ. തൃക്കാക്കര ഇലക്ഷനിൽ ഒരു വിജയം പിണറായി വിജയന് അത്യാവശ്യമാണ്. ആ വിജയം വന്നില്ല, പകരം 10,000 ഒരു 10,000-30,000 വോട്ടിനാണ് അദ്ദേഹം തോൽക്കുന്നതെങ്കിൽ അത് പിണറായി വിജയന് രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ പിണറായി വിജയനെ ഒരിക്കലും ബി ജെ പി പിടിച്ചു നിർത്താൻ തയ്യാറായില്ല. ഇപ്പം പിടിച്ചു നിർത്തുന്നതുകൊണ്ടാണ് കസ്റ്റംസ് കേസിൽ പിണറായി വിജയൻ പ്രതിയാണെന്നുള്ള കൃത്യമായുള്ള രേഖയാണ് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖ. അതിൽ പിണറായി വിജയനും ശ്രീരാമകൃഷ്ണനും 3 മന്ത്രിമാരും കഴിഞ്ഞ മന്ത്രിസഭയിലെ 3 മന്ത്രിമാരും ഇൻവോൾവ് ആണ് നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കള്ളക്കടത്തിലും അതിലെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിലും ഇവിടെ നിന്ന് ഡോളർ വിദേശത്തേക്ക് കയറ്റി അയച്ചതിലും പ്രതിയാണ് പിണറായി വിജയനും മാത്രമല്ല ഇവരെ 5 പേർ പ്രതിയാണെന്നുള്ള കൃത്യമായി കസ്റ്റംസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിരിക്കെ പിണറായി വിജയൻ അമിത്ഷാ പറയുന്ന പോലെ പ്രവർത്തിക്കേണ്ടി വരും. കാരണം അമിത്ഷയുടെ ആവശ്യം ഇവിടെ ബി ജെ പിയെ വളർത്തുക, കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുക, അതോടൊപ്പം അതിനുള്ള എന്താണോ പറയുന്ന കാര്യങ്ങൾ അത് പിണറായി വിജയൻ അനുസരിക്കുക എന്നുള്ളതാണ്. ആ വിധത്തിൽ ചിലപ്പോൾ നാളെ അറസ്റ്റ് നടന്നേക്കാം. പിണറായി വിജയൻ സർവ്വസന്നാഹവും അതിനെ ഒരുക്കിയേക്കാം. അത് ഒരുക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത സ്ഥലം മുതൽ ഇതുവരെ കഴിഞ്ഞ തവണത്തെ ഇരിക്കെ പോലെ ആയിരിക്കില്ല. ബി ജെ പി വളരെ ശക്തമായ രൂപത്തിൽ കാസ എന്ന് പറയുന്ന കത്തോലിക്ക സഭ പൂർണ്ണമായും തെരുവിലിറങ്ങും. അതേപോലെ ഒരു രംഗം വരികയാണെങ്കിൽ തൃക്കാക്കര ഇലക്ഷൻ വലിയ അട്ടിമറികൾ ഉണ്ടാക്കാം. സി പി എം വിജയിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസ് തോൽക്കണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി പിണറായി വിജയൻ ഉണ്ടാക്കിയേക്കാം. ഈ വിധത്തിലുള്ള പല കണക്കൂട്ടൽ പിണറായി വിജയനുണ്ട്. ജോ ജോസഫ് വിജയിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ്. ബി ജെ പി വിജയിച്ചാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട് പിണറായി വിജയന്. എന്നാൽ ആവറേജ് വോട്ടിന് നമ്മുടെ ഉമാ തോമസ് ജയിക്കുകയാണെങ്കിൽ അത് അത്രത്തോളം അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്യില്ല. കാരണം വലിയ പ്രശ്നങ്ങളില്ല, പരിക്കില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ 10,000-30,000 വോട്ടിനാണ് തോൽക്കുന്നതെങ്കിൽ പിണറായി വിജയൻ നാണം കൊണ്ട് അല്ലെ, നാണമില്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ തല മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട് വരും എന്നൊരു കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.